ഹലോ വാളൂരമ്മ കില, എടാ ശീനാബേ, നീ ഇപ്പൊ കോടതിയുടെ ഫ്രണ്ടി പോലീസ് അല്ല, ആ മാങ്ങ മൊട്ടിച്ച കള്ളൻ. കേസ് വാദിക്കുന്നതിന് മുന്നേ നീ ഇവിടെ തിരിക്കണം, ഇല്ലോ ജഡ്ജി നിനക്ക് നല്ല ചിച്ച തരും. ചിച്ച ചിച്ചേന്ന് ഇവിടെ എനിക്ക് ഇച്ച കിച്ചേന്ന് വരത്തുള്ളന്നു. ഞാൻ കൊച്ചത്തിന് ഒരു കൊച്ചൊന്നല്ലേ പറയണ, നീ എന്നെ കളിയാക്കാതെ വരുന്നുണ്ടെങ്കി വാ. ആ അയ്യപ്പൻ കൊയ്യപ്പൻ ആനക്കള്ളൻ ചെറുപ്പത്തി ചെറുപ്പത്തി ജേനക്കള്ളൻ. പീലി വളർത്തി കഴിഞ്ഞെങ്കി വരണമ്മയില്ലേ. ഞാനേ ഒരു പോലീസ് ഉദ്യോഗസ്ഥന, അപ്പൊ ആ ഒരു ബഹുമാനം നിങ്ങൾ എനിക്ക് തരണം. ഏട്ട് മൂത്ത് എസ് ഐ ആവണം ഞാൻ കണ്ടിട്ടുണ്ട്, കോൺസ്റ്റബിൾ മൂത്ത് കള്ളനാവണം ഞാൻ ആദ്യമായിട്ട് കാണുവാണേ. ഇതൊക്കെ കേക്കുമ്പോഴേ എനിക്ക് ടെൻഷൻ ആവണ. ടെൻഷൻ മാറാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ബോൾ വാങ്ങിച്ചു ഞെക്കി ഒന്ന് ടെൻഷൻ പമ്പ നടക്കും. ഇതൊക്കെ ഞെക്കിയ ടെൻഷൻ കൂടത്തേ ഉള്ളൂ. അതെങ്ങനെ എന്റെ വീട്ടിലുണ്ട് ഇതുവരെ ഒരു ബോള്, ഇപ്പൊ അത് ഞങ്ങാത്ത എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. പ്രാന്താണ് ടെന്നീസ് ബോള് ആയിരിക്കും അതൊക്കെ വിടും. ഇവിടുത്തെ ജഡ്ജി എങ്ങനെ നല്ലതാണ്, എന്ത് കലോത്സവത്തിന് മാർക്കിടാൻ കൊണ്ടുപോകാൻ അല്ലെ കല്ലിക്കെട്ടി കൊളത്തി താത്തല്ലാന്ന്. പിന്നെ മാമ്പഴം മൊട്ടിച്ച നിന്നെ ഞാൻ മാർത്താണ്ഡവർമ്മ രാജാവേ എന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ മാമ്പഴം മൊട്ടിച്ചിട്ടില്ല, കള്ളം പറയണോ എന്റെ അച്ഛൻ കഴുത. ഞാൻ തന്നെ 10 കിലോ മാമ്പഴം മൊട്ടിച്ചു, എനിക്ക് ഒരു എളുപ്പം ഇല്ല. പക്ഷെ എന്താ തെളിവ്? കള്ള വാട ആടനെ കള്ളാന്ന് വീണ്ടും. എടാ അത് ദേഷ്യത്തോടെ വിളിക്കുന്ന മോഡലേഷൻ മാറി ശ്രദ്ധിക്ക്, ഇത് സ്നേഹത്തോടെ വിളിക്കുന്ന. എടാ കള്ള വാടാ, എടാ വാടാ കള്ള, എടാ കള്ള വാടാ കള്ള. ഞാൻ നിന്നെ ഇപ്പൊ ഒരു വീഡിയോ കാണിച്ചു തരാം. എനിക്കെങ്ങും തന്റെ കല്യാണ വീഡിയോ ഒന്നും കണ്ടോ? എന്റെ കല്യാണ വീഡിയോ അല്ല, നിന്റെ അട്ട വീഡിയോ കാണിച്ചു തരാടാ. ഞാൻ നിനക്കെതിരെ മാങ്ങ മൊട്ടിച്ച കേസ് മാത്രമല്ല, പിന്നെ സ്വന്തം കൈ കടിച്ചു പറിച്ച് ഇന്ന കേസും കൂടെ ഉണ്ട്. തര പോച്ച് ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് ഞാൻ എത്ര കാശ് വേണേലും തരാം, എനിക്കതൊരു വിഷയമേ അല്ല. ഇതൊന്ന് ഊരിത്തരണം പ്ലീസ്. ഞാൻ എൽ എൽ ബി പഠിച്ച നിനക്ക് ഉടുപ്പ് ഊരിത്തരാല്ല. എടാ കിഴങ്ങ അതല്ല പറഞ്ഞ, കേസിൽ നിന്ന് എന്നെ എങ്ങനെയല്ലോ ഒന്ന് ഊരിത്തരാൻ അത് വല്ല തന്നെ കൊണ്ട് സാധിക്കുവോടോ? നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഒരുത്തന് കോടതിയിൽ 99% തൂക്കയറി വിധിച്ചു, അവന് രക്ഷപ്പെടാൻ വെറും 1% മാത്രമേ ചാൻസ് ഉള്ളൂ. ആ കേസ് വാദിച്ചത് ഈ വാളൂരമ്മക്കില്ല. എന്നിട്ട് ആ 1% കൂടെ കൂട്ടി 100 അവനെ തൂക്കിക്കൊന്നു അവന്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോ എന്ത് രസമാണെന്നറിയാവോ? പക്ഷെ വെളിയിറങ്ങി കഴിഞ്ഞിട്ട് അവന്റെ ബന്ധുക്കളൊക്കെ എന്നെ കൊല്ലുമെന്നൊക്കെയാ പറഞ്ഞെ. എനിക്ക് വലിയ പേടിയൊന്നുമില്ല. 2-3 ദിവസം ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കുന്നത്. നിന്റെ അഭിപ്രായം എന്ത്? ഒരു അഭിപ്രായം ഇല്ല, താൻ ഇതുപോലെയാണോ എന്റെ കേസ് വാദിക്കാൻ പോകുന്നത്? നിന്റെ കേസ് എനിക്ക് 100% ഉറപ്പാ. അത് കേട്ടാ മതി, വിജയിക്കൂലെന്ന്. കേസങ്ങാണം തോറ്റാ. അയ്യോ പണങ്ങി പണങ്ങി ഓണ്ടനെ അങ്ങോട്ട് പണങ്ങി. ഇനിയിപ്പൊ എന്നെ കൊല്ലും, കോടതി പോവും, കൊട്ടേഷൻ തരും, അങ്ങനൊക്കെ ആയിരിക്കും പറയാൻ അടി. ആ നിന്റെ സാക്ഷി വന്നില്ലേ? ഇല്ല, എനിക്ക് ചേച്ചിയില്ല, ചേട്ടനെ ഉള്ള. കിഴങ്ങ നിന്റെ കൂടെ നിന്റെ സാക്ഷി വന്നില്ലേന്ന്. അതാ ഞാൻ പറഞ്ഞു എനിക്ക് ചേച്ചിയില്ല, ചേട്ടനെ ഉള്ളതെന്ന്. നമ്മളിങ്ങനെ കോടതി കയറുമ്പോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കൂലേ. സാക്ഷി സാക്ഷിയായിട്ട് എനിക്കൊരു മാമനുണ്ട്, പക്ഷെ മാമൻ ഇന്ന് വരാൻ പറ്റൂല. അതെന്ത്? മാമൻ ഈ ഗ്യാസ് കമ്പനിയിലാ ജോലി. അപ്പൊ ദീപാവലിക്ക് ബോണസ് ആയിട്ട് മാമന് 2000 രൂപ കിട്ടി. മാമ എന്തോ ഇത് ആ കാച്ചിന് പോയി പടക്കം വാങ്ങിച്ചിട്ട് മുതലാളിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ആ ഗ്യാസ് കമ്പനിയിൽ ഇട്ട് തന്നെ കത്തിച്ചു. എന്തെങ്കിലും പറ്റിയോ? അവിടെ ഉള്ള ആർക്കും ഒന്നും പറ്റിയില്ല. പക്ഷെ മാമനെ ഒന്ന് കാണണം. എന്ത്? കണ്ണിന് പകരം തറച്ചക്രം, മൂക്കിന് പകരം കൊരവപ്പു, വായിക്ക് പകരം എലിവാണം, ശരീരം ഫുള്ള് ഗുണ്ട്. ഇപ്പൊ അമേരിക്കന്ന് വിളിച്ചേക്ക ഒരു പടം ചെയ്യാൻ. ഏത് പടം? പടക്കുമാൻ. അതിനൊക്കെ എന്റെ തമിഴ്നാട്ടിലെ മാമൻ. മാമൻ ഭയങ്കര സംഭവല്ലേ. മാമ അവിടെ ഉള്ള ആൾക്കാരോട് ബെറ്റ് വെച്ച് ബബിൾ കൺ ചവിച്ചോണ്ട് ഉൾക്കടലിലോട്ട് ഒരൊറ്റ ചാട്ടവാ. നേരെ നീലത്തിമിംഗലത്തിന്റെ അടുത്തെത്തി അതിന്റെ നെറ്റിയിൽ ചവച്ച ബബിൾ കൺ ഒട്ടിച്ചു. എന്നിട്ട് പറയും നീയാണ എന്നെ ഓട്ടിച്ച് തോപ്പിക്കണമെന്ന് പറഞ്ഞ് മാമൻ ഒറ്റ പോക്ക. എന്നിട്ട് മാമ ഇപ്പൊ എവിടെ ഉണ്ട്? ഇപ്പൊ മാമന്റെ നെറ്റി 1 രൂപ തുട്ടു ഒട്ടിച്ചോണ്ട് കണ്ണാടി വെച്ചോണ്ട് അവിടെ ഉള്ള ആൾക്കാർ കൊണ്ടു നടക്കണം. ടങ്കണക്കണ ടണക്കണക്കണ ടങ്കണക്കണ ടണക്കണക്കണ. തന്റെ മാമനെ പോലാണോ താനും? ലോ 100 കമ്പ്യൂട്ടറിന്റെ പവറാണ് ഈ ബ്രെയിന്. ശരിക്കും നമ്മളിപ്പോ എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? നമ്മളിപ്പോ എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നെന്ന് പെണങ്ങാറ പറയടാ. 100 കമ്പ്യൂട്ടറിന്റെ പവർ 100 കമ്പ്യൂട്ടറിന്റെ പവറാണ് നിന്റെ ബ്രെയിൻന്ന് നീ പറഞ്ഞു നിർത്തി. ബാക്കി നീ പറഞ്ഞില്ല, ബാക്കി പറയടാ. പോടോ കരയണ്ട, ഞാൻ പറഞ്ഞു തരാം. അയ്യോ കരഞ്ഞല്ല, പിന്നെ നെറ്റിയില് വേദന. അയ്യോ നെറ്റിക്ക് എന്ത് പറ്റിയേ?
എടാ നമ്മൾ തമ്മിൽ ഒരു സീരിയസ് കാര്യം സംസാരിച്ചോണ്ടിരിക്കുവോ? എടാ കേറി ആരെങ്കിലും സംസാരിച്ചാ നിനക്ക് ദേഷ്യാവൂല്ലേ? തല നോക്കി ചാറണം കൊടുക്കും. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ജഡ്ജി കോടതിയിൽ എന്തോ സീരിയസ് കാര്യം പറഞ്ഞപ്പോ എനിക്ക് പിടിച്ചില്ല. ഞാൻ പറഞ്ഞു, അളിയാ നീ ചുമ്മാ, നീ നിന്റെ കാര്യം നോക്കട, ഇനി നീ മിണ്ടിയെ ഞാൻ തുപ്പിൽ വെച്ച് കൊട്ടിത്തരും. ഇത് കേട്ടതും ജഡ്ജി കൊട്ടുകൂടി എടുത്തിന്റെ നെറ്റിയൊക്കെ ഇറി അങ്ങനെ വന്നതാണ് ഈ പാട്. ഇതുപോലത്തെ പാട് എനിക്ക് വരില്ലെങ്കിലേ താൻ എങ്ങനെയാലും ഈ കേസിൽ എന്നെ അങ്ങനെ ജയിപ്പിക്കണോ? ദൈവം തമ്പുരാൻ വിചാരിച്ച പോലും നിനക്ക് ഇവിടെ ഇറങ്ങി വന്ന പുള്ളിക്ക് വരെ പെറ്റിയടിക്കും. ഞാനൊരു വീഡിയോ വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. റേഞ്ച് ഇല്ല. കണ്ടാ കണ്ടാ, ആ കടയുടെ മുതലാളി ആ മാങ്ങയ്ക്ക് വിഷമടിക്കുന്നതാണ്ടോ? ആ വിഷമടിച്ച മാങ്ങനെ ഞാൻ തൊണ്ടി മാമ്പഴം ഞാൻ തൊണ്ടി മുതലായിട്ട് പൊക്കിയതാ, അല്ല തിന്നാൻ വേണ്ടി മോട്ടിച്ചതല്ല. നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കണേ? കേരള പോലീസിനല്ലേ ഇത് കണ്ടുപിടിക്കാൻ പാട്. യോ, ബാക്കിയും കൂടെ ഉണ്ടല്ലോ തെളിവ്. അളിയാ, നീ പറഞ്ഞതുപോലെ ഞാൻ മാങ്ങയിലെല്ലാം വിഷമടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി തെളിവിന് മേടിക്കണ്ട. നീ ഇത് കോടതിയിലോ എവിടാന്ന് വെച്ചാ കൊണ്ട് കാണിച്ചോ. പിന്നെ വൈകിട്ട് അടിക്കണ്ട, നമുക്ക് മദ്യം മേടിച്ചറണം. നീ ധൈര്യമായിട്ട് കൊണ്ട് കാണിക്കണ, എവിടാന്ന് വെച്ചാ കാണിച്ചോ. ഓക്കെ. ഒരു അബദ്ധം പറ്റിയതാ നിന്റെ അച്ഛന്. ഈ ജയിൽ ഇടിഞ്ഞ് വീണാലും നീ പുറത്തു വരുന്ന ഞാൻ വിചാരിച്ചേ. ഇതിപ്പോ ജയിലിടിഞ്ഞാലും നിന്റെ കാശി കൊണ്ട് തന്നെ അത് പണിത് നീ തന്നെ അതിനകത്തിരിക്കേണ്ട അവസ്ഥയാണല്ലോടാ നിനക്ക് വന്നത്. വക്കീൽ സാറ്, വളരെ മാങ്ങ കള്ളാ.